ബി ജെ പിയുടെ കനത്ത തോൽവിക്ക് പിന്നാലെ ആർ എസ് എസ് തന്നെ ബി ജെ പിയുടെ കഴുത്തുമുറുക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു. ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലാണ് ബി ജെ പിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം ബി ജെ പിയുടെ പല നിലപാടുകളാണ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഓർഗനൈസർ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ബി ജെ പി താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ നിന്നും അഥവാ സാധാരണക്കാരായ വോട്ടർമാരിൽ നിന്നും അകന്നിരിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആക്ഷേപം. ചില വ്യക്തികേന്ദ്രീകൃതമായ പ്രവൃത്തികളിലേക്ക് നീങ്ങിയതോടുകൂടി സാധാരണ ജനങ്ങൾ ബി ജെ പിയിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ബി ജെ പിയിലേക്കുള്ള വോട്ടിൻ്റെ ഒഴുക്ക് നിലച്ചുപോയി. രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൃത്യമായ രീതിയിൽ പ്രതിഫലിച്ചില്ല. മോദി ഒരു സ്വയം അവരോധിത ദൈവമായി മാറിയതോടുകൂടി തന്നെ കൃത്യമായിട്ടൊരു വ്യക്തികേന്ദ്രീകൃതമായ നടപടികളിലേക്ക് നീങ്ങിയത് ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല. ഇങ്ങനെ പോകുന്ന നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഓർഗനൈസർ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലേഖനം, അതായത് ബി ജെ പിയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നതോടുകൂടി ശരിക്കും ബി ജെ പി നേതൃത്വം വീട്ടിലായിരിക്കുകയാണ്. ബി ജെ പിക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തിറങ്ങിയത്. താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബി ജെ പി ശ്രമിക്കുന്നില്ലെന്നും മോദിയുടെ പ്രഭാവത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന അമിതമായ ആത്മവിശ്വാസം തിരിച്ചടിയായെന്നും ആർ എസ് എസ് പറയുന്നു. അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും വേണ്ടത്ര നേട്ടം തെരഞ്ഞെടുപ്പിൽ കൊയ്യാൻ സാധിച്ചിട്ടില്ല. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടില്ല. നേതാക്കൾ, സാമൂഹ്യ മാധ്യമങ്ങളും ആ ലോകത്തും മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണാനായത്. നമ്മളെല്ലാം കണ്ടതാണ് നരേന്ദ്രമോദിയുടെ ധ്യാനവും ധ്യാനത്തിന് ചുറ്റും സ്ഥാപിച്ച ക്യാമറകളും വലിയ തോതിലുള്ള പ്രചരപ്രചാരണം നടത്താനുള്ള വലിയ നീക്കങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഫോട്ടോഷൂട്ടിൽ ഇദ്ദേഹത്തിന് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളടക്കം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന പദത്തിൽ നിന്ന് അഥവാ ആ പദത്തിൽ നിന്നുകൊണ്ട് അതിന് തന്നെ ചേരാത്ത രീതിയിലുള്ള പല പ്രവൃത്തികളും ഉണ്ടാകുന്നു എന്ന് വിമർശകർ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഓർഗനൈസറിൻ്റെ അഥവാ ആർ എസ് എസിൻ്റെ നിലപാട് എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വ്യക്തികേന്ദ്രീതമായ പ്രവൃത്തികൾ മൂലം ബി ജെ പി എന്ന സംഘടനയ്ക്ക് അവിടെ യാതൊരുവിധ ഗുണവും ലഭിച്ചിട്ടില്ല. പകരം ഇവിടേക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ശരിക്കും ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്ക് ലഭിക്കുകയും അവരുടെ സീറ്റിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് കരുതിയെങ്കിലും പാളിച്ച പറ്റിയെന്ന് ആർ എസ് എസ് കുറ്റപ്പെടുത്തുന്നു. മുഖപത്രമായ ഓർഗനൈസറിൽ മുതിർന്ന ആർ എസ് എസ് നേതാക്കളായ രത്തൻ ശാരദ, ഹേമാംഗി സിൻഹ, സന്തോഷ് കുമാർ എന്നിവർ എഴുതിയ ലേഖനത്തിലാണ് മോദിയും അമിത്ഷായും അടക്കം ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. അതായത്, പാർട്ടിക്കായി സ്വയം പ്രേരിതരായി രംഗത്ത് വന്നവരെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ തോൽവി ഉണ്ടായിരിക്കുന്നത്. 400 മുകളിൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും കൃത്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താനോ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ സാധിച്ചില്ല എന്നുള്ള രൂക്ഷ വിമർശനമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ ബി ജെ പിയെ തന്നെ വിട്ടിലാക്കിയിരിക്കുകയാണ്. പുതുതലമുറയിലെ സെൽഫി കേന്ദ്രീകൃത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയതും പ്രതികൂല സ്വാധീനമുണ്ടാക്കി. താഴെത്തട്ടിൽ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. എന്നാൽ നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറുലോകത്ത് അടച്ചിരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയലുകൾ ആസ്വദിക്കുകയായിരുന്നുവെന്നും ആർ എസ് എസ് കുറ്റപ്പെടുത്തി. അതായത്, പ്രധാനമന്ത്രി ഒരു നാട് വിട്ട് അടുത്ത നാട്ടിലേക്ക് അങ്ങനെ യാത്രകൾ നടത്തി രസിക്കുന്നതിനെയും പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നതിനെയും പ്രഘോഷിച്ച് നടക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും കൃത്യമായ ഉത്തരം പറയാനില്ലാതിരുന്ന നരേന്ദ്രമോദി വാർത്താ സമ്മേളനങ്ങളെ പോലും അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രിപ്പയർഡായ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ മാത്രം മാധ്യമങ്ങൾക്ക് മുൻപിൽ രംഗത്തെത്തിയിരുന്ന നരേന്ദ്രമോദി ഇവിടെ വ്യക്തികേന്ദ്രീകൃതമായ പ്രഭാവം ശരിക്കും സാധാരണ ജനങ്ങളിൽ നിന്നും ബി ജെ പിയെ അഥവാ സർക്കാരിനെ അകറ്റി നിർത്തുന്നതിന് കാരണമായി. പല ജനക്ഷേമ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അഥവാ അതിൻ്റെ ഗുണം നേടിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രൂക്ഷ വിമർശനവും ഇവിടെ ഉയർത്തപ്പെടുന്നുണ്ട്.
അതായത് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയാണ്. ഉദ്ഘാടനത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ത്യാഗം സഹിച്ച സാധാരണക്കാരെ അവഗണിച്ചു. സെലിബ്രിറ്റികൾ മാത്രമായിരുന്നു അതിഥികൾ. നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ആ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളെ ഒഴിപ്പിക്കുന്ന വരെ സാഹചര്യമുണ്ടായി. വലിയ തോതിലുള്ള BJP വലിയ തോതിലുള്ള സെലിബ്രിറ്റികളെ മാത്രം അതിലേക്ക് വലിച്ചു ചേർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ജനങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടാക്കി. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? രാമക്ഷേത്രം നിലനിൽക്കുന്ന UPയിലെ അയോധ്യയിൽ അവിടെ വലിയ തോതിലുള്ള പരാജയമാണ് BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്മൃതി ഇറാനി അടക്കമുള്ള അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം കാണിക്കാൻ ശ്രമിച്ച പല ആളുകളെയും ജനങ്ങൾ നിഷ്കരുണം പരാജയപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാനായി. കാരണം ജനാധിപത്യ നാട്ടിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് തന്നെയാണ് മൂല്യമുള്ളത്. അതല്ലാതെ ഇവർ നടത്തുന്ന പ്രഹസനങ്ങളുടെയും പ്രചരണങ്ങളുടെയും മുകളിലൊന്നും ജനങ്ങൾ വീഴത്തില്ല. ഗിമ്മിക്കുകൾ കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടോ ഊതി ഉറപ്പിച്ച ഒരു ബലൂൺ പോലെ പ്രവർത്തിച്ചാൽ കാറ്റുപോകുന്ന, അതായത് ഒരു സൂചി കൊണ്ട് അഥവാ ജനങ്ങളുടെ വോട്ട് കൊണ്ട് അവരുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇവരുടെ പൂർണ്ണതോതിലുള്ള ഗ്യാസ് പോയിരിക്കുകയാണ്. ഇപ്പോഴിതാ മെയിനായിട്ട് സംഭവിച്ചിരിക്കുന്ന എന്താണ്? ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഔദാര്യത്തിലാണ് ഇപ്പോൾ ഇത് മേലയിൽ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും കൂപ്പുകുത്താൻ തയ്യാറെടുക്കുന്ന സർക്കാരാണ്. കാര്യക്ഷമമായ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാകും വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുക. രാമക്ഷേത്ര ഉദ്ഘാടനത്തിലൂടെ വലിയ തരംഗം സൃഷ്ടിക്കാമെന്ന കണക്കുകൂട്ടലും വിജയം കണ്ടില്ലെന്ന് മുഖപത്രം കുറ്റപ്പെടുത്തുന്നു. മണിപ്പൂർ വിഷയത്തിലും BJPയുടെ ഇടപെടലിൽ അതൃപ്തിയുമായി RSS നേതാവ് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJPയെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് RSS മുഖപത്രം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ നടന്നിരിക്കുന്ന കലാപം വലിയ തോതിൽ നീട്ടിക്കൊണ്ടുപോയത് ഗുണമല്ല ചെയ്തത്, അതിലേറെ ഇരട്ടി ദോഷമാണ് ചെയ്തത്. മണിപ്പൂരിലുണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നേടാൻ BJP അടക്കമുള്ള NDA കക്ഷികൾക്ക് സാധിച്ചില്ല എന്നുള്ളതും ഗുരു ഈ ആക്ഷേപങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെ മുന്നോട്ട് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും RSS കൃത്യമായിട്ട് ഇവർക്ക് കൂച്ചുമിലങ്ങിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ കാര്യക്ഷമമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന, വരും തിരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാക്രമണങ്ങളും പരാജയവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.